श्री भागवतामृतम जीवामृतम श्री विष्णु भगवान्ते चरितामृतम वेदव्यासं मुझिज वचनामृतम वेदव्यासं मुझिज वचनामृतम भागवतामृतम जीवामृतम श्री भागवतामृतम जीवामृतम नारायणा नम नारायणा हरि नामं परब्रह्म ज्ञानामृतम् नारायणा नम नारायणा हरि नामं परब्रह्म ज्ञानामृतम् हरिनाम संकीर्तनं पाडि लोकत्ति हरियुडे कर्म कथ परया वैष्णव वैभव कथ परया श्री कृष्ण कृपा वर कथ परया वैष्णव वैभव कथ परया श्री कृष्ण कृपा वर कथ परया भागवतामृतम जीवामृतम श्री भागवतामृतम जीवामृतम പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി പങ്കജനാഭ മുകുന്ദ ഹരി വൃന്ദാവന ഗോവിന്ദ ഹരി പങ്കജനാഭ മുകുന്ദ ഹരി വൃന്ദാവന ഗോവിന്ദ ഹരി ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം വാസുദേവായ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വദാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായൂരപ്പ ശരണം.
सशङ्खचक्रं सगिरीडगुण्डलं सपीतवस्त्रं सरसीरुहेक्षणं सहारवक्षस्थलगौस्तुभश्रियं नमामि विष्णुं शिरसा चतुर्भुजम् सत्त्वं यत्तल्पराभ्याम् अपरिगलनदो निर्मलं तेन तावल् भूतैः भूतेन्द्रियैस्ते वपुरिति बहुश श्रूयते व्यासवाख्यम् तल्स्वच्छत्वाद्यदच्छादित परसुखजिद्गर्भनिर्भासरूपम् तस्मिन् धन्यारमन्दे श्रुतिमतिमधुरे सुग्रहे विग्रहे नारायण 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 कृष्ण गोविंद देवगी धर आगर देवगल्कुं मोहमेत्युं കല്ലുവേണമോ ഇന്ദ്രനീലമണി വർണ്ണം പൂണ്ടു ലക്ഷ്മി വക്ഷസീലായി സാന്ദ്രമോദം വിളങ്ങുമ കല്ലുവേണമോ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ എല്ലാവർക്കും നമസ്കാരം ഭാഗവതാമൃതം ശ്രീമദ് ഭാഗവത മാഹാത്മ്യമായി ആസ്വദിക്കുകയാണ്. ഭാഗവത മാഹാത്മ്യത്തിലെ ഒന്നാമത്തെ അധ്യായം അതാ പാരായണം ചെയ്ത് അല്പാൽപമായി മാഹാത്മ്യം അനുസ്മരിക്കാം. നാരദ ഉവാച കാസിത്വം കാവിമോചേമാ നാര്യക്കാഹ പദ്മലോചനാഹ വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം ബാലോവാച അഹം ഭക്തിരിതിഖ്യാത ഇമൗതേ അഹം ഭക്തിരിതിഖ്യാത ഇമൗ മേ തനയോ മതോ ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ജർജരോ ഗംഗാദ്യാസരിതശ്ചേമ മത്സേവാർത്ഥം സമാഗതാഹ തഥാപി നച മേ ശ്രേയ സേവിതായ സുരൈരപി ഇദാനീം ശൃണു മദ്വാർത്താം സജിത്തസ്ത്വം തപോധന വാർത്താമേ വിദദാപ്യസ്തി
तं श्रुत्वा सुखमावह। उल्पन्ना द्रविडे साहं वृद्धिं कर्णाटके गदा कुजिल कुजिल महाराष्ट्रे गुर्जरे जीर्णदां गदा तत्र घोरगलेर्योगाल् पाखण्डैखण्डिदङ्गगा दुर्बलाहं चिरं यादा पुत्राभ्यां सह मन्ददम् वृन्दावनं पुनः प्राप्य नवीनेव स्वरूपिणी वृन्दावनं पुनः प्राप्य नवीनेव सुरूपिणी जादाहं युवती सम्यक् प्रेष्टरूपा तु संव्रतम्। इमौ तु शैदावत्र सुतौ मे क्लिश्यदश्रमल् इदं स्थानं परित्यज्य विदेशं गम्यते मया जरठत्वं समायातौ तेन दुःखेन दुःखिता साहं तु तरुणी कस्मल् सुतौ वृद्धाभिमाौ कुतः त्रयाणां सहजारित्वल् वैवरीत्यं कुतस्थितं घटते जरढा माता तरुणौ तनया विधि अधशोजामि जात्मानं विस्मयाविष्टमानसा वदयोगनिधे धीमन् कारणं चात्र किं भवेत्। ഗംഗാതീരത്ത് പരീക്ഷിത്ത് മഹാരാജാവിന് സുഖബ്രഹ്മഋഷി ഭാഗവതം ഉപദേശിക്കാൻ തയ്യാറായ സമയത്ത് ദേവന്മാർ വരികയും അമൃതകുംഭം മുന്നിൽ വെച്ച് പരീക്ഷിത്തിന് അല്പം അമൃത് നൽകി ഈ മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കാനും പകരം ഞങ്ങൾക്ക് ശ്രീമദ് ഭാഗവത അമൃതം നൽകണമെന്ന് പറഞ്ഞപ്പോൾ സുഖബ്രഹ്മഋഷി പറഞ്ഞു, പൊന്നെവിടെ, തനി തങ്കമെവിടെ, കാക്കപ്പൊന്നെവിടെയാണ്, മുക്ക്, ചെറിയ കാശിന് കിട്ടുന്ന മുക്ക് തിളക്കമുള്ളത് ആണെങ്കിലും അതിന് സമാനമാണ് ദേവലോകത്തിൽ ഉള്ള അമൃത്. എന്നാൽ ശ്രീമദ് ഭാഗവത അമൃതം ഇവിടെ കിടക്കുന്നു. നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവസം യുദം. ഇതാണ് ഭാഗവത അമൃതന്റെ യോഗ്യത. അതുകൊണ്ട് ദേവന്മാരെ, നിങ്ങൾക്ക് ഈ അമൃതിനുള്ള യോഗ്യതയില്ല. അതിന് കാരണവും പറഞ്ഞു. ഈ അമൃത് കൊണ്ട് അമൃത് കഴിച്ച ഒരാൾ അമരനാകും, അതായത് പിന്നെ അദ്ദേഹത്തിന് മരണം ഉണ്ടാവില്ല. അങ്ങനെയാണ് ദേവന്മാർക്കൊക്കെ ജരാനര ഇല്ലാതായത്. ജരാനര എന്ന് പറഞ്ഞാൽ ഈ മുടിയും രോമങ്ങളൊക്കെ നരക്കുക എന്നുള്ളത് നര, ശരീരം ചുക്കിച്ചുളിയുക എന്നുള്ളത് നര, ജര. ഇങ്ങനെയുള്ള ജരയും നരയും ഇല്ലാത്തവരാണ് ദേവന്മാർ, അമരന്മാർ. ഈ അമൃത് കഴിച്ചിട്ട് അങ്ങനെയായത്. അപ്പോൾ മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കാൻ ഈ അമൃത് മതി എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. ഈ ഭാഗവതവും ഭാഗവതത്തിലെ ചിന്തകളും കൊണ്ട് എന്തുണ്ടാകുന്നു? ഒരു വ്യക്തിക്കല്ല മാറ്റം ഉണ്ടാകുന്നത്. ഒരു കുടുംബത്തിൽ വെച്ച് ഭാഗവതം മുഴങ്ങാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുന്നവർക്കൊക്കെ അതൊരു ഒരു ചികിത്സ പോലെ, തെറാപ്പി പോലെ പിന്നീട് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അമൃതത്താൽ ഒരാൾ മാത്രം അജരാമരനാവുകിൽ ശ്രീമൽ ഭാഗവതം ചേർക്കും അമർത്യത്വം കുലത്തിനും. ഭക്തോത്തമനായ പ്രഹ്ലാദൻ എന്ന ഒരു ഉണ്ണി ഉണ്ടായതുകൊണ്ടാണ്
21 തലമുറയും പരിശുദ്ധമായത് അതിൻ്റെ ഫലമായിട്ടാണ്, ആ ഭാഗവതോത്തമൻ്റെ അനുഗ്രഹ ഫലമായിട്ടാണ് ആ തലമുറകൾ മുഴുവൻ പരിശുദ്ധമായിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം വിശേഷപ്പെട്ട അമൃതമാണ്, ദേവന്മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവന്മാർ അവരുടെ അമൃതകുംഭവുമായി തിരിച്ച് ദേവലോകത്തേക്ക് തന്നെ പോയി എന്നതാണ് ഭാഗവതത്തിലെ ഒരു കഥ ആദ്യമായിട്ട് പറഞ്ഞ മാഹാത്മ്യ കഥ. ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഈ ദേവന്മാർക്ക് പോലും കിട്ടാത്ത വസ്തുവാണ് ശ്രീമദ് ഭാഗവത എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ സംസ്കൃത ശ്ലോകത്തിൽ ഭാഗവത മാഹാത്മ്യത്തിൽ പറഞ്ഞു, സുരാണാമപി ദുർലഭ ശ്രീമദ് ഭാഗവതീ വാർത്ത. ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭ, ദേവന്മാർക്ക് പോലും കിട്ടാത്ത വസ്തു ഏത്? ഒരു ചോദ്യം. അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയണം, ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയും നമ്മൾ. രണ്ടാമത് വേറെ ഇതിന് ഉത്തരം ഉണ്ടാവില്ല. ദേവന്മാർക്ക് പോലും കിട്ടാത്ത വസ്തു ഏത്? ഏതാണ്? ശ്രീമൽ ഭാഗവതം. സുരാണാമപി ദുർലഭ ശ്രീമദ് ഭാഗവതി വാർത്ത. അത്രമാത്രം ശ്രേഷ്ഠമായി ഭാഗവതം. ഇതിനെ ഒരു മലയാളത്തിൽ സുബ്രഹ്മണ്യ തിരുവമ്പിൻ്റെയൊക്കെ ശ്ലോകത്തിൽ പറയുന്നു, ഏവം സുരർക്കും ദുഷ്പ്രാപമാണി ഭാഗവതാമൃതം. ഇപ്പോൾ ഭാഗവതം ഭഗവൽ സ്വരൂപം തന്നെയാണ്. ഭാഗവതം നമ്മൾ വന്ദിക്കുന്ന സമയത്ത് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി സ്വീകൃതോസിമയാ നാഥ മുക്തിയർത്ഥം ഭവസാഗരേ. പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടാൻ ഈ ശ്രീമദ് ഭാഗവത കൊണ്ട് സാധിക്കുന്നു. അതാണ് കോടാനുകോടി ജനങ്ങൾ, ലോകം മുഴുവനുള്ളവർ ഈ കലിയുഗത്തിൽ ഭാഗവതത്തെ ആശ്രയിക്കാൻ ഇടവന്നത് എന്നൊരു മഹത്വം. നമ്മൾ ഈ ഭാഗവതാമൃതം കഥ കേൾക്കുന്നവർ ആ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മാഹാത്മ്യം മുതൽ വിസ്തരിച്ച് ഇനി നമ്മൾ അങ്ങോട്ട് വർണ്ണിക്കുന്നത്. ഭാഗവതം ഭഗവൽ സ്വരൂപം തന്നെയാണ്. ഇനി അങ്ങനെയുള്ള ഭാഗവതത്തിന്, ഭാഗവതം പ്രത്യക്ഷ സ്വരൂപമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 5118 വർഷങ്ങൾക്ക് മുമ്പ് 125 വർഷത്തെ ദിവ്യലീലകൾ അവസാനിപ്പിച്ച് പ്രഭാസ തീർത്ഥക്കരയിൽ വെച്ച് സ്വധാമത്തിലേക്ക് എഴുന്നള്ളുന്ന ആ സന്ദർഭം, ആ സുദിനം, അന്നാണ് കലിയുഗം ആരംഭിക്കുന്നത്. അന്ന് അവിടുത്തെ ദിവ്യസ്വരൂപത്തെ ശബ്ദബ്രഹ്മമായിട്ട്, ശബ്ദം തന്നെ ബ്രഹ്മമാണ്, ആ ശബ്ദബ്രഹ്മമായിട്ട് ശ്രീമദ് ഭാഗവതത്തിലേക്ക് ലയിപ്പിച്ചിരിക്കുന്നു. ഭാഗവതം ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം എന്നുള്ള നിലക്കല്ല കാണേണ്ടത്, അത് ഭഗവത് സ്വരൂപമായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് ഭാഗവതം 7 ദിവസങ്ങളിലായിട്ട് പാരായണം ചെയ്ത് കഥാഭാഗങ്ങൾ അനുസ്മരിക്കുന്ന ആ ഒരു മഹായജ്ഞം വന്നത് ഈ ഒരു രൂപത്തിലാണ്. പരീക്ഷത്തിന് 7 ദിവസം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 7 ദിവസത്തെ ആയുസ്സിനിടയിൽ എങ്ങനെ പരീക്ഷത്തിനെ മരണവക്രത്തിൽ നിന്ന് രക്ഷിക്കാം എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി 7 ദിവസങ്ങൾ കൊണ്ട് ഭാഗവതത്തെ ഉപദേശിച്ചു കൊടുത്തു. അതാണ് സപ്താഹം എന്ന പേര് വന്നത്. സപ്താഹം എന്ന് പറഞ്ഞാൽ ഭാഗവതം എന്നല്ല അർത്ഥം, 7 ദിവസം അല്ലെങ്കിൽ 7 പകൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപദേശിച്ചിരിക്കുന്നത്. അത് സപ്താഹ ശ്രവണം, 7 ദിവസങ്ങൾ കൊണ്ട് ഭാഗവതത്തെ കേൾക്കുക എന്നുള്ളത് അന്നു മുതൽ ഒരു ചടങ്ങായി മാറി, അതിനൊരു വലിയ ചൈതന്യം കിട്ടി, അതൊരു ആചാര അനുഷ്ഠാനമായി മാറി. അതിനെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം എന്നുള്ള രൂപത്തിൽ ഈ കലിയുഗത്തിൽ എല്ലായിടത്തും ഗർജിക്കുന്ന രീതിയിലേക്ക് ഭാഗവതം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ്. 335 അധ്യായങ്ങളാണ് ഭാഗവതത്തിലുള്ളത്. അതുപോലെ 12 സ്കന്ധങ്ങൾ, പിന്നെ 11,000 ശ്ലോകങ്ങൾ എന്ന് പറയും. 32 അക്ഷരങ്ങൾ വരുന്ന അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള 18,000 ശ്ലോകങ്ങളാണ് ഭാഗവതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഈ 12 സ്കന്ധങ്ങളെ ഭഗവാന്റെ 12 അംഗങ്ങളായിട്ട് പുരാണ ആചാര്യന്മാർ വർണ്ണിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. അതൊക്കെ പിന്നീട്
രണ്ടാമത്തെ സ്കന്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദി നാരായണമൂർത്തിയായ ശ്രീ പത്മനാഭൻ പരബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗവതത്തിൻ്റെ മഹത്വം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. ആ പത്മനാഭൻ്റെ നാഭി ആ പൊക്കിളിൽ നിന്നുണ്ടായ താമര, ആ താമരയിൽ സാക്ഷാൽ പരബ്രഹ്മം തന്നെ ബ്രഹ്മാവായി നാൻമുഖനായി ശോഭിച്ചു. ആ നാൻമുഖനായ ബ്രഹ്മാവ് തൻ്റെ മാനസപുത്രനായ നാരദ മഹർഷിക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഭാഗവതം പിന്നീട് നാരദ മഹർഷിക്ക് 7 ദിവസങ്ങളിലായിട്ട് കിട്ടിയത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗവത മാഹാത്മ്യം കേൾക്കുന്നവർക്ക് ഭാഗവതത്തിലൊരു അഭിരുചി ഉണ്ടാവണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ദേവന്മാർക്ക് പോലും കിട്ടാത്ത അലഭ്യമായ വസ്തുവാണ് ശ്രീമദ് ഭാഗവതം. ഇവിടെ കലിയുഗത്തിലെ ജനങ്ങൾക്കിത് കിട്ടുന്നു. ഇതൊരു മഹാഭാഗ്യമാണ്. കാരണം ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൽ തന്നെയാണ് നാരായണീയത്തിലെ 2-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്കൊന്ന് അനുസ്മരിക്കാനുള്ളത്. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യൽ തന്നുവാജാധിയാവ ഭജതി ബദജനക്ഷുദ്രദൈവസ്ഫുടേയം. ദുർലഭ്യ വസ്തു, അതായത് അലഭ്യമായ വസ്തു, കിട്ടാൻ പ്രയാസമായിട്ടുള്ള വസ്തു ഇവിടെ കലിയുഗത്തിൽ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന വസ്തു, അതാണ് നമുക്ക് യഥേഷ്ടം കിട്ടുന്നത്. സത്യത്തിൽ ഇതൊരു നല്ല ചിന്തയിലേക്കുള്ള ഒരു തുടക്കമാണ് ഭാഗവത മാഹാത്മ്യത്തിൽ ആദ്യം പറഞ്ഞു തരുന്നത്. കാരണം വളരെ കിട്ടാൻ പ്രയാസമായിട്ടുള്ള വസ്തു കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു ശ്രീമദ് ഭാഗവത ഗ്രന്ഥം, ഒരു പുസ്തകം കിട്ടണമെങ്കിൽ പ്രയാസമായിരുന്നു. കാരണം ഇന്നുള്ളതുപോലെ അച്ചടി വികസിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഓലയിൽ എഴുതിയിട്ടുള്ളതും അതിൽ നിന്നും ദേവനാഗരി ലിപിയിൽ സംസ്കൃതത്തിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഭാഗവതം, പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗവതമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ദുർലഭ്യമാണ്. ഇന്ന് അത് യഥേഷ്ടം കിട്ടുന്നു. അതാണ് ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത. 100-250 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗുരുവായൂർ പോലുള്ള സന്നിധിയിൽ നിന്നൊക്കെ ഭാഗവതത്തിൻ്റെ ഒരു ഗ്രന്ഥം മുഴുവനും മലയാളം ലിപിയിലൊക്കെ കിട്ടുന്ന കാലഘട്ടമാണിത്. അപ്പോൾ ഒരു ഭാഗവത ഗ്രന്ഥം കിട്ടാൻ ഇന്ന് വലിയ പ്രയാസമില്ല. പ്രയാസമുള്ള ഒരു കാലമുണ്ടായിരുന്നു, കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് യഥേഷ്ടം കിട്ടുന്നു. സുലഭതയാ ഹസ്തലബ്ധേ, അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരു ഭാഗവതം ഒരു കുടുംബത്തിലുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നെങ്കിലും ഓരോ വ്യക്തിക്കും വേണ്ടതാണ്, പക്ഷെ അതില്ലെങ്കിൽ കൂടി ഒരു കുടുംബത്തിൽ ഒരു ഭാഗവത ഗ്രന്ഥം എന്നുള്ളത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോജനപ്പെടുത്തുന്ന മനുഷ്യന് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ഗുരുവായൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭാഗവതം കേൾക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗുരുവായൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രം ഊട്ടുപുരയിൽ വെച്ച് കൂത്തമ്പലത്തിൽ വെച്ച് അല്പം ഭാഗവതം കേൾക്കാനുള്ള ഒരു അവസരം മാത്രമേ ഉണ്ടായിരുന്നു. പോകാൻ പ്രയാസം, എത്തിപ്പെടാൻ പ്രയാസം, അങ്ങനെ വേണമെന്നുള്ളവർക്ക് അവിടെ പോകണമായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നാടുകളിൽ തന്നെ ക്ഷേത്രങ്ങളിലും മറ്റുള്ള മന്ദിരങ്ങളിലുമൊക്കെ ആയിട്ട് ധാരാളം ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ, പക്ഷെ അത് ചുരുങ്ങിയ സമയം കൊണ്ട് അനുസ്മരിക്കുന്നതാണ്. ഒരുപാട് ന്യൂനതകളോടുകൂടിയിട്ടേ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശ്രീമദ് ഭാഗവതം ഇപ്പോൾ ഇതൊരു ഒരു വലിയൊരു അനുഭവമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആധുനികമായ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പം ഭാഗവതത്തെ എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ ഭാഗവതാമൃതം എന്ന രീതിയിൽ നമുക്കിപ്പോൾ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ദുർലഭ്യമായ വസ്തു സുലഭമായിട്ട് നമ്മളെ കയ്യിൽ കിട്ടുകയാണ്. അപ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുക.
പിന്നീട് അത് നഷ്ടപ്പെടുത്തിയിട്ട് ദുഃഖിക്കാൻ ഇടവരാത്ത തരത്തിൽ ചിന്തിച്ച് പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ വലിയ ഒരു നഷ്ടം തന്നെ ആണ് സംഭവിക്കുക എന്നിവിടെ ബോധ്യപ്പെടുത്തി. അപൂർവമായി കിട്ടുന്ന വസ്തു അത് നമുക്ക് ഇഷ്ടം പോലെ കയ്യിൽ കിട്ടുന്നതാണ് എന്നുള്ള ചിന്തയോടുകൂടിയിട്ട് ഈ ഭാഗവതത്തെ പരമാവധി ശ്രവണം ചെയ്യുക. ഈ കിട്ടുന്ന അവസരം നമ്മുടെ കുടുംബത്തിൽ ഇത് കിട്ടുന്ന സമയത്ത് അവിടെ നിന്ന് ശ്രവണം ചെയ്യുക, അറിഞ്ഞവർ മറ്റുള്ളവരെ അറിയിക്കുക. അങ്ങനെ ഈ ഭാഗവതത്തിൻ്റെ സന്ദേശം പരക്കുന്നതിനനുസരിച്ച് നമ്മളിൽ അതിൻ്റെ ആ മാറ്റം കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലേക്ക് കഥാരൂപത്തിൽ എത്തിക്കുകയാണ് ഭാഗവതാമൃതമായിട്ട്. കുറച്ച് സമയമെങ്കിലും, ഏതാനും മിനിറ്റുകളെങ്കിലും ഈശ്വര ചിന്തയിൽ കഴിഞ്ഞുകൂടാ. പണ്ട് കാലത്ത് പറയും, ഒരു നാൾ അരനാഴിക ചിന്ത ചെയ്യുവോ കരുണാവാരിധി ഇന്ദിരാമണാളൻ, അതിനാൽ നാഴിക 59 മറ്റരയും കൂടി വിശുദ്ധമാക്കിയിടുന്നു. ഒരു ദിവസത്തില് 60 നാഴികയാണ്. അപ്പോൾ അരനാഴിക, ഒരു നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റാണ്. അപ്പോൾ അരനാഴിക 12 മിനിറ്റ്. അപ്പോൾ ഒരു 12 മിനിറ്റ് സമയമെങ്കിലും നമ്മൾ ഈശ്വര ചിന്തയിൽ കഴിഞ്ഞുകൂടാൻ, മറ്റെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞുകൂടാൻ സാധിക്കണമെന്ന് പണ്ട് കാലത്ത് പറഞ്ഞു. ഇത്രയൊന്നും തിരക്കില്ലാത്ത കാലഘട്ടത്തിൽ, ഇത്രയൊന്നും പ്രയാസങ്ങളില്ലാത്ത, ആസുരഭാവം വന്നിട്ടില്ലാത്ത ലോകത്തിൽ പറഞ്ഞു തന്നതാണ്. എന്നാൽ കാലം മാറി, അപ്പോൾ ഇതിൻ്റെ സമയം നമ്മൾ കൂട്ടണം. അസുഖങ്ങളുടെ കാഠിന്യത്തിനനുസരിച്ച് നമ്മൾ മരുന്നിൻ്റെ ഡോസ് കൂട്ടണം, വർദ്ധിപ്പിക്കണം. കൂടുതൽ പനിക്കുന്ന സമയത്ത് 4 നേരം ഗുളിക കഴിക്കുന്നത് പോലെ കൂടുതലായിട്ട് നമ്മളിത് ഈശ്വര ചിന്തയിലേക്ക് എത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണ് നമ്മൾക്കൊരു കുറച്ച് സമയമെങ്കിലും, ഒരു 10-20 മിനിറ്റെങ്കിലും ഒരു ദിവസം ഈശ്വര ചിന്തയിൽ കഴിഞ്ഞുകൂടാൻ നമുക്കിതാ ഈ ഭാഗവത മാഹാത്മ്യം കുടുംബങ്ങളിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അത് സാധിക്കും. അത് ഏറ്റെടുക്കുക. ഉച്ചത്തിൽ ഉച്ചൈസ്തരം കേൾക്കുകയും ഉച്ചത്തിൽ പാരായണം ചെയ്യുന്നത് കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് ആ നമ്മുടെ കുടുംബത്തിലെ ഓരോരോ മുറികളുടെ റൂമുകളിൽ ഒക്കെ തന്നെ ഇതിങ്ങനെ മുഴങ്ങുക കുറച്ച് സമയം. അപ്പോൾ ആ നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതായിത്തീരും. ചരാചരങ്ങളിൽ, കല്ലിൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും, അതിൻ്റെ ചൈതന്യം ഉണ്ടാവും, വൃക്ഷലതാദികളിലുണ്ടാവും. അചരങ്ങൾ ചരങ്ങളിൽ ഒരുപോലെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഉച്ചത്തിൽ മുഴങ്ങാൻ ഇടവരിക. പക്ഷെ ഒന്ന് പറയുന്നു, വിശ്വാസമുണ്ടെങ്കിൽ മാത്രം എന്ന് പറയുന്നു ഭാഗവതം. അങ്ങനെയാണ്, നമ്മളൊരു മരുന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് ആ ഡോക്ടറിൽ, വൈദ്യരിലും മരുന്നിലും വിശ്വാസം ഉണ്ടാകണം, എങ്കിലേ കഴിച്ചിട്ട് കാര്യമുള്ളൂ. അതുപോലെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഭാഗവത മാഹാത്മ്യത്തെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഒരു സുവർണ അവസരമാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമ്മൾ ഓർമ്മിക്കുക. ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരിൽ ഭാഗവത സപ്താഹ യജ്ഞം നടത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ പരമഭക്തനായ ഒരു പണ്ഡിതശ്രേഷ്ഠനായിരുന്നു വാഴകുന്നം. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഭക്തജന ഹൃദയങ്ങളിൽ എപ്പോഴും മനസ്സന്തോഷകരമായിട്ട് അനുഭവപ്പെടുന്നത്. ആ വാഴകുന്നം, അദ്ദേഹം ഒരു തിരുമേനി, അദ്ദേഹം ഒരു തീവണ്ടി ആയിട്ട് ഭാഗവതത്തെ സങ്കല്പിച്ചൊരു കൃതി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. നമ്മളത് അനുസ്മരിച്ചാൽ അറിയാം, ഭാഗവത തീവണ്ടിയാണ്. ഭാഗവതമെന്ന തീവണ്ടി സംസാര സാഗര തീരത്തിലോടിക്കുന്നു, വിശ്വജീവികൾക്കും കേറാം ഇതിൽ തന്നെ വിശ്വാസമുണ്ടെങ്കിലൊന്നു പോലെ. വാതാലയേശന്റെ ഷീട്ടു വാങ്ങി വന്നാൽ ഏതവനും ഇതിൽ കേറിക്കൂടാം, കള്ള ടിക്കറ്റായി തള്ളിക്കയറിയാൽ തള്ളപ്പെടുമെന്നും തോന്നിയിടണം. നാരായണാഹരേ 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 നാരായണ നാരായണാഹരേ 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 നാരായണ. 12 സ്കന്ധങ്ങളുള്ള ഭാഗവതത്തെ 12 ബോഗിയുള്ള ഒരു വലിയ തീവണ്ടി ട്രെയിനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞു തന്ന ഭാഗവത തീവണ്ടി പോലുള്ള, അത് നമ്മൾ ആധുനികമായിട്ട് മനസ്സിലാക്കാൻ, സംസാര സാഗര തീരത്തിലൂടെയാണ് നമ്മളെ നിത്യജീവിത
സാഗരത്തിൻ്റെ തീരത്തുകൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ആശ്രയിക്കാൻ, കയറാൻ, അനുഭവിക്കാൻ, എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ഈ ഭാഗവത തീവണ്ടി നമുക്ക് പറഞ്ഞു തന്നതുപോലെ വിശ്വാസമുണ്ടെങ്കിൽ നമ്മളിത് ഉൾക്കൊള്ളുക, പരിപൂർണമായിട്ട് നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക, അതിൻ്റെ മാറ്റം നമ്മളിൽ ഓരോരുത്തരിലും കാണാമെന്നാണ് ഭാഗവതത്തിലെ ആദ്യത്തെ മഹാത്മ്യം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചത്. ചരണനദ ജനഭരണ തവ കഥകളിൽ ഞാൻ ചെറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകല മധു കൃപയോടു പൊറുത്തുമാം ത്വൽഭക്തനാകാൻ അനുഗ്രഹിക്കേണമേ. കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.